നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇസാഫ് ബാങ്കിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിൻ്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. ചങ്ങനാശ്ശേരി SB കോളേജിന്റെ ആഭിമുഖ്യത്തിലാണ് ഇസാഫ് ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. ഇതാണ് ചങ്ങനാശ്ശേരി സെന്റ് ബെർക്ക്മാൻസ് കോളേജ് അഥവാ SB കോളേജിന്റെ ഒഫീഷ്യൽ പ്ലേസ്മെന്റ് പേജ് ആയിട്ട് വരുന്നത്. ഇസാഫ് ബാങ്കിന്റെ പ്ലേസ്മെന്റ് ഡ്രൈവ് SB കോളേജിന്റെ ആഭിമുഖ്യത്തിലാണ് നടത്തുവാൻ പോകുന്നത്. ഈ ഒരു പേജിന്റെ ഡയറക്ട് ലിങ്ക് ഞാൻ താഴെ നൽകാം. ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്കിവിടെ പരിശോധിക്കാൻ വേണ്ടി സാധിക്കും. 2022 പാസിംഗ് ഔട്ട് PG സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റാണ് ഇസാഫ് ബാങ്ക് SB കോളേജിൽ വെച്ച് നടത്തുവാൻ പോകുന്നത്. എക്സിക്യൂട്ടീവ് ട്രെയിനി പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റാണ് നടത്തുവാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോഴത്തേനും 2022 പാസ് ഔട്ട് ആവുന്ന PG സ്റ്റുഡൻസിന് മാത്രമേ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ട്രെയിനി പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. എലിജിബിലിറ്റി ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ കാൻഡിഡേറ്റ്സ്, ദർ ഷുഡ് നോട്ട് ബി എനി ബാക്ക്ലോഗ്സ് അറ്റ് ദ ടൈം ഓഫ് ഇന്റർവ്യൂ ആൻഡ് ജോയിനിങ് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ബാക്ക്ലോഗ്സ് ഒന്നും ഇല്ലാത്ത PG കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. റൂറൽ ഡെവലപ്മെന്റ്, റൂറൽ മാർക്കറ്റിംഗ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്നിവയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നവർക്ക് ഒരു മുൻഗണന ലഭിക്കുമെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇനി ഇതില്ലെങ്കിൽ കൂടി ഏതെങ്കിലും വിഷയത്തിൽ PG ചെയ്യുന്ന ആളുകൾക്ക് 2022 പാസ് ഔട്ട് ആവുന്ന PG കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാമെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ബിസിനസ് ഡെവലപ്മെന്റ്, ബാങ്കിംഗ് ഓപ്പറേഷൻസ്, പോർട്ട്ഫോളിയോ ക്വാളിറ്റി, ന്യൂ ക്ലയൻസ് അക്വിസിഷൻ, പെർഫോമൻസ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസ് തുടങ്ങിയിട്ടുള്ള റോൾസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. 3 lakh CTC ആണ് നിങ്ങൾക്ക് ലഭിക്കുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ സാലറി എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. പ്ലസ് നിങ്ങളുടെ ഇൻസെൻറ്റീവ്സും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ലഭിക്കുമെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് 3 lakh CTC പെർ ആനം ആണ് നിങ്ങൾക്ക് ലഭിക്കുക, വാർഷികമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി പാൻ ഇന്ത്യ ബേസിസിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. നല്ല സെയിൽസ് ആൻഡ് ബിസിനസ് അക്യുമെൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഗുഡ് ഇൻ അനാലിറ്റിക്കൽ സ്കിൽസ്, അതുപോലെ തന്നെ ടാർഗറ്റ് ഓറിയന്റേഷൻ, സർവീസ് ഓറിയന്റേഷൻ തുടങ്ങിയിട്ടുള്ള സ്കിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. നല്ല റിട്ടൺ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ 2022 January 5 ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 വരെ, January 4 ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ബെർക്ക്മാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു പ്രോസസ്സ് നടക്കുക, ഇവരുടെ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുക എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. 2 stages ഈ പറയുന്ന സെലക്ഷൻ ഉണ്ടായിരിക്കുക. ഫസ്റ്റ് സ്റ്റേജ് ഈ പറയുന്ന January 5 തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഒരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഒരു ഓൺലൈൻ വെബ് ബേസ്ഡ് അസസ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, പിന്നീട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, അതുപോലെ തന്നെ പിന്നീട് ഒരു കേസ് സ്റ്റഡി, പിന്നീട് ഒരു പ്രിലിമിനറി HR ഇന്റർവ്യൂ. ഇതെല്ലാമാണ് ഫസ്റ്റ് ഫേസിൽ ഉണ്ടായിരിക്കുക. സെക്കൻഡ് ഫേസ് പിന്നീട്, അതായത് ഫസ്റ്റ് ഫേസിൽ പാസ് ആവുന്ന ആളുകളെ സെക്കൻഡ് ഫേസ് പിന്നീട് അവർ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ, സീനിയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ HR ടീമൊക്കെ ആയിട്ട് ഒരു സെക്കൻഡ് ഫേസ് ഇന്റർവ്യൂ കൂടി, ഒരു പേഴ്സണൽ ഇന്റർവ്യൂ കൂടി ഉണ്ടായിരിക്കും. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പോഴെന്തായാലും January 4, 2022 ഉച്ചയ്ക്ക് 12:30 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഇനി ഈ പറയുന്ന റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് SB കോളേജിലെ കോർപ്പറേറ്റ് റിലേഷൻ ഓഫീസറുടെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. സ്കറിയ തോമസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഒരു ഇമെയിൽ ID placement@sbmba.in എന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇമെയിൽ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോഴെന്തായാലും ഞാൻ ഈ ഒരു പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. ഇപ്പോൾ തന്നെ 2022 പാസ് ഔട്ട് ആവാൻ പോകുന്ന PG കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു പേജിന്റെ അവസാന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഇവിടെ ആക്റ്റീവായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഈ ഒരു ഗൂഗിൾ ഫോമാണ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടത്. SB കോളേജിലെ സ്റ്റുഡൻസിന് മാത്രമല്ല മറ്റ് കോളേജുകളിലെ സ്റ്റുഡൻസിനും ഈ പറയുന്ന റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളായ PG സ്റ്റുഡൻസിലേക്ക് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ പരിശോധിച്ച അതേ ഡീറ്റെയിൽസ് തന്നെ ഒരിക്കൽ കൂടി ഒരു ഗൂഗിൾ ഫോമിൽ തുടക്കത്തിൽ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വായിച്ച് നോക്കാവുന്നതാണ്. പിന്നീട് ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഗൂഗിൾ ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, ആദ്യം നിങ്ങളുടെ പേരാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് തന്നെ നൽകുക. നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ, വാട്സപ്പ് നമ്പറാണ് ചോദിക്കുന്നത്, അത് കറക്റ്റായിട്ട് തന്നെ നൽകുക. നിങ്ങളുടെ കോളേജിന്റെ പേര്, നിങ്ങൾ ബെർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലാണ് പഠിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. SB കോളേജിലാണെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി എല്ലാ മറ്റ് കോളേജുകളാണെങ്കിൽ അത് തന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം കോളേജിന്റെ പേര് നിങ്ങൾക്കിവിടെ കറക്റ്റായിട്ട് തന്നെ നൽകാവുന്നതാണ്. പിന്നീട് നിങ്ങളുടെ കോളേജിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലൊക്കേഷനാണ് ചോദിക്കുന്നത്. പിന്നീട് നിങ്ങളുടെ കോളേജിലെ പ്ലേസ്മെന്റ് ഓഫീസറുടെ പേര് ചോദിക്കുന്നുണ്ട്.
കോളേജ് പ്ലേസ്മെന്റ് ഓഫീസറുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നു. അത് രണ്ടും നിങ്ങൾ ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെ നൽകേണ്ടതുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഫില്ലപ്പ് ചെയ്യേണ്ടതാണ്. പിന്നീട് ഇമെയിൽ ഐഡി, അതായത് കോളേജ് പ്ലേസ്മെന്റ് ഓഫീസറുടെ ഇമെയിൽ ഐഡി കൂടി നിങ്ങൾ ഇവിടെ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് കോഴ്സ് സ്റ്റഡി, നിങ്ങൾ ഏത് PG കോഴ്സാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അതായത് MBA, MCOM, MSc, MA, MSW, MCA ഈ പറയുന്ന PG കോഴ്സ് പഠിക്കുന്ന 2022 പാസ് ഔട്ട് ആവാൻ പോകുന്ന കാൻഡിഡേറ്റ്സിനെല്ലാം ഈ പറയുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി മറ്റ് PG കോഴ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് അതർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. മറ്റ് PG കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതും ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ നൽകാവുന്നതാണ്. അപ്പോൾ തന്നെ ഏതെങ്കിലും വിഷയത്തിൽ PG ചെയ്യുന്ന 2022 പാസ് ഔട്ട് ആവാൻ പോകുന്ന ആളുകൾക്കാണ് ഈ പറയുന്ന റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ കറക്റ്റ് ആയിട്ട് തന്നെ നൽകണം. ഇയർ ഓഫ് പാസിംഗ് ഔട്ട്, അപ്പോൾ 2022 പാസിംഗ് ഔട്ട് സ്റ്റുഡൻസിനെയാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാസിംഗ് ഔട്ട് 2022 തന്നെ ആയിരിക്കണം. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നൽകുക. പിന്നീട് അപ്ലോഡ് ഫോട്ടോ ഓഫ് കോളേജ് ഐ ഡി കാർഡ്, നിങ്ങളുടെ കോളേജ് ഐ ഡി കാർഡ്, നിങ്ങളുടെ കോളേജിലെ ഐ ഡി കാർഡിന്റെ ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ആഡ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് ഒരു ജനറൽ ഡിക്ലറേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് SB കോളേജ് ഇത്തരത്തിലുള്ള ഒരു ഇന്റർവ്യൂവിന് ഒരു അവസരം നൽകുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഹയറിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇസാഫ് ബാങ്ക് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഐ അക്സെപ്റ്റ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് ഈ കാണുന്ന ഓക്കെ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ഫോം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് വരുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും. അതിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നീടുള്ള വിവരങ്ങൾ അതുവഴി അറിയാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ ഒരു ഗൂഗിൾ ഫോമിലും വെബ്സൈറ്റിലുമായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ തന്നെ SB കോളേജിന്റെ വെബ്സൈറ്റിന്റെ ഈ ഒരു പ്ലേസ്മെന്റ് പേജിന്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. അതുപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് നൽകിയിരിക്കുന്ന ഈ ഒരു ഇമെയിൽ ഐ ഡി വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ യോഗ്യരായിട്ടുള്ള എല്ലാ ആളുകളും ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ലപ്പ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ജനുവരി 4 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. 2022 പാസ് ഔട്ട് ആവാൻ പോകുന്ന PG ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഈ ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.